ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തിരി വൈകിപ്പോയിന്ന് എനിക്കറിയാം, പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറയാറുള്ളത്. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറ്റ്ലാന്റയുടെ യൂറോപ്പിലെ ചരിത്ര വിജയത്തെക്കുറിച്ചിട്ടാണ്. ബുധനാഴ്ച രാത്രി നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു യൂറോപ്പ ലീഗ് ഫൈനലിൽ ആര് വിജയിച്ചിരുന്നെങ്കിലും അത് ചരിത്ര നിമിഷമായി പോയനെ. അതായത് നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഈ ഒരു കാൽപന്ത് കളിയുടെ ബ്യൂട്ടിഫുൾ ഗെയിമിൻ്റെ ചരിത്ര പുസ്തകത്തിൽ മറ്റൊരു സുന്ദരമായിട്ടുള്ള അധ്യായം എന്തായാലും രചിക്കപ്പെട്ടേനെ. കാരണം അന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് ബയർ ലെവർക്കുസനും അറ്റ്ലാന്റയും തമ്മിലായിരുന്നു. അങ്ങനെ ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ജിയാൻ പിയറോ ഗാസ്പെറിനിയുടെ അറ്റ്ലാന്റ ഷാബി അലോൺസോയുടെ ബയർ ലെവർക്കുസനെ 3-0 എന്നുള്ള സ്കോറിനെ കംഫർട്ടബിൾ ആയിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് അറ്റ്ലാന്റയുടെ ചരിത്രത്തിലെ ആദ്യത്തെ യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ബയർ ലെവർക്കുസൻ ആ മത്സരത്തിലേക്ക് വരുന്നുണ്ടായിരുന്നത് ഒടുക്കത്തെ കോൺഫിഡൻസുമായിട്ടായിരുന്നു. എങ്ങനത്തെ കോൺഫിഡൻസ്? 51 മത്സരങ്ങളുടെ റെക്കോർഡ് അൺബീറ്റൺ റണ്ണിൻ്റെ കോൺഫിഡൻസുമായിട്ട്. പക്ഷേ ജിയാൻ പിയറോ ഗാസ്പെറിനിയുടെ മുമ്പിൽ ഷാബി അലോൺസോയുടെ ബയർ ലെവർക്കുസൻ മുട്ടുകുത്തുന്ന ചിത്രമാണ് നമ്മളന്ന് കണ്ടത്. മാത്രമല്ല, മത്സരത്തിന് ശേഷം കമന്റേറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഈ അറ്റ്ലാന്റ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ദേവതയുടെ കൂടി പേരാണ്. അപ്പോൾ അത്തരത്തിൽ ഗ്രീക്ക് ദേവതയുടെ പേരിന് സാമ്യമുള്ള ക്ലബിൻ്റെ ആരാധകർക്ക് ഹെവൻലി ഫീലിംഗ് ലഭിച്ചിട്ടുണ്ടാകും മത്സരത്തിന് ശേഷം എന്നാണ്. ഇത് അറ്റ്ലാന്റയുടെ ചരിത്രത്തിലെ ഗ്രേറ്റസ്റ്റ് നൈറ്റ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ കിരീടം മാത്രമാണ് അവർ നേടിയിട്ടുള്ളത്, ആദ്യത്തെ യൂറോപ്യൻ കിരീടം. അപ്പോൾ ഇത് അവർക്ക് സാധ്യമാകുന്നത് ഈ ജിയാൻ പിയറോ ഗാസ്പെറിനി എന്ന് പറയുന്ന മാനേജറുടെ നേതൃത്വത്തിലാണ്. ആരാണ് ജിയാൻ പിയറോ ഗാസ്പെറിനി? 66 വയസ്സുള്ള ഈ ചങ്ങായി ഒരു പ്രോപ്പർ ഇറ്റാലിയൻ ഫുട്ബോൾ ഐഡിയലോഗാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഫുട്ബോളിങ് ഫിലോസഫി ഉണ്ട്. അതിൽ ഭയങ്കര അഡമൻറ്റുമാണ് ചങ്ങായി. അത് സാധാരണ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഇറ്റാലിയൻ ഫുട്ബോളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കുന്ന തരത്തിലൊരു ശൈലിയല്ല, പകരം വളരെ അഗ്രസീവായിട്ടുള്ള പ്രസ്സിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു ഫിലോസഫിയാണ് ചങ്ങായിക്കുള്ളത്. പിന്നെ അദ്ദേഹം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരിയാണ്, ഇത് അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ കരിയറിലെ ആദ്യത്തെ കിരീടമാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 3 പതിറ്റാണ്ടായി ചങ്ങായി ഈ പരിപാടി തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് ഒരു കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരു പ്രധാന കാരണം അദ്ദേഹം ബിഗ് ക്ലബ്ബുകളിലൊന്നും കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, എന്തുകൊണ്ട് ഇത്തരത്തിൽ ബിഗ് ക്ലബ്ബുകളിൽ വേക്കൻസി വരുമ്പോൾ ജിയാൻ പിയറോ ഗാസ്പെറിനിയുടെ പേര് അതിലേക്ക് ആളുകൾ ഓപ്ഷനായിട്ട് കണക്കാക്കാത്തത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇൻറ്റർ മിലാനിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു 2011. അത് പക്ഷേ 5 മത്സരങ്ങൾ മാത്രമേ നീണ്ടുന്നുള്ളൂ. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശൈലി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു സമയം അവിടെ ഇൻറ്റർ മിലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 5 മത്സരങ്ങൾ വിൻലെസ് ആയതുകൊണ്ട് ഇൻറ്റർ മിലാൻ അദ്ദേഹത്തെ സാക്കിയാനൊരു തീരുമാനമെടുക്കുന്നു. ആ ഒരു 3-at-the-back ഫോർമേഷനൊന്നും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും അദ്ദേഹത്തെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. വെറും 5 മത്സരങ്ങളുടെ ഒരു കാലാവധി മാത്രമേ അദ്ദേഹത്തിന് അവിടെ ലഭിച്ചുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ബിഗ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനു മുമ്പ് അദ്ദേഹം ജനോവയുടെ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ട് വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധ പിടിച്ചിട്ടുണ്ടായിരുന്നു. ജനോവയെ പിന്നെ ശരിയായിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെ. അതുപോലെ തന്നെ ജനോവയെ കൊണ്ട് 5th ഫിനിഷ് ചെയ്യിപ്പിക്കുന്നു. ജോസേ മൊറീന്യോ പോലും അദ്ദേഹത്തിൻ്റെ ടീമിനെതിരെ കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോസേ മൊറീന്യോ ഇൻറ്റർ മിലാൻ്റെ മാനേജറായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നീടാണ് അദ്ദേഹത്തെ ഇൻറ്റർ മിലാൻ പൊക്കിക്കൊണ്ടുവരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ നാപ്പിളിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡിലോറൻറ്റിസ് അദ്ദേഹവുമായിട്ടൊരു ഡിന്നറും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഇൻറ്റർ മിലാൻ്റെ ജോബാണ് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം നാപ്പിളിയും അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് നാപ്പിളി ചിലപ്പോൾ അദ്ദേഹത്തിന് ആ പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ അവിടെ അദ്ദേഹം അറ്റ്ലാന്റയിൽ കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. നാപ്പിളി ചിലപ്പോൾ ആൻ്റോണിയോ കോണ്ടിയുടെ പുറകിലേക്ക് പോകുമെന്നുള്ളതൊക്കെയാണ് ഇറ്റാലിയൻ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ അദ്ദേഹം ഇൻറ്റർ മിലാനിൽ പോകുന്നു. പിന്നീട് അദ്ദേഹം പാലർമോ എന്ന് പറയുന്ന ക്ലബിലേക്ക് പോകുന്നു. അവിടെ നിന്നും അദ്ദേഹത്തെ സാക്കിയെന്നൊരു സാഹചര്യം കാണുന്നു. പിന്നെ വീണ്ടും അദ്ദേഹത്തെ അവിടെ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം ജനോവയിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ വളരെ അധികം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം അവിടെ നിൽക്കുന്നു. വീണ്ടും പിന്നെ 2016 അദ്ദേഹം അറ്റ്ലാന്റയിലേക്ക് വരുന്നത്. അറ്റ്ലാന്റയെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലാന്റയുടെ ചരിത്രത്തിലെ അവസാനത്തെ കിരീടം അവർ സ്വന്തമാക്കുന്നത് 1963. അതിനുശേഷം അവർക്കൊരു കിരീടം സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം അവരുടെ സക്സസ്സിനെ ആളുകൾ അളക്കുന്നത് ശരിയായി നിൽക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രൊമോഷൻ നേടുന്നതിനെ കുറിച്ചും. അങ്ങനെ അവർ എന്താണ് ഇങ്ങനെ താഴെത്തട്ടിലേക്ക് പോകും, അവിടെ നിന്ന് പ്രൊമോഷൻ നേടിയെടുക്കും, അതുപോലെ തന്നെ റിലഗേഷൻ ഒഴിവാക്കും. ഇതൊക്കെയായിരുന്നു അവരുടെ സക്സസ്സിൻ്റെ പിന്നെ അളവുകോൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഈ ഗാസ്പെറിനി വരുന്നു. ഗാസ്പെറിനി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 5 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നുണ്ടായിരുന്നില്ല. 4 പരാജയങ്ങളെങ്ങാനും ഏറ്റുവാങ്ങിയിട്ടായിരുന്നു. പക്ഷേ എന്താണ്, അറ്റ്ലാന്റ അവിടെ പേഷ്യൻസ് കാഴ്ച വെക്കുന്നു ഗാസ്പെറിനിൽ. നമ്മൾ കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആൻ്റോണിയോ പെർക്കാസി എന്ന് പറയുന്ന അറ്റ്ലാന്റയുടെ ഓണറിന് കൂടിയിട്ടാണ്.
അതായത് ഈ ചങ്ങായി അറ്റ്ലാന്റയ്ക്ക് വേണ്ടി കളിച്ചുള്ള ഒരാളാണ്. ബെർഗാമോ എന്ന് പറയുന്ന ഈ അറ്റ്ലാന്റ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടും ഗാസ്പറിനിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഗാസ്പറിനിക്ക് സമയം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അത് എന്തൊരു സുന്ദരമായിട്ടുള്ള തീരുമാനമായിട്ട് മാറി എന്നുള്ളത് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബെർഗാമോയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് ഇറ്റലിയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആ ഒരു ട്രാജഡിയും കാര്യങ്ങളൊക്കെ അവർ നേരിട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ബെർഗാമോയിൽ ജനിച്ചു വീഴുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരൊക്കെ ഫുട്ബോളിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുള്ള ആളുകളാണ്. അവരുടെ ലോക്കൽ ക്ലബ്ബാണ് അറ്റ്ലാന്റ എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മിലാനിലേക്ക് എത്തും. അപ്പോൾ അവിടെ ഇൻറ്റർ മിലാനും എ സി മിലാനും ഒക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവർക്കൊക്കെ ആ ക്ലബിൻ്റെ പുറകിൽ പോകാം, ആ ക്ലബ്ബുകളെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ബെർഗാമോയിലുള്ള ജനതകൾ ഈ അറ്റ്ലാന്റയെ വല്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്ന അറ്റ്ലാന്റയുടെ സപ്പോർട്ടേഴ്സാണ്. അങ്ങനെ അവർ അവരുടെ പഴയ തലമുറക്ക് മാത്രമായിരിക്കും 1963 ആ കിരീട വിജയത്തിൻ്റെ രുചിയുടെ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. ഈ പുതിയ തലമുറയ്ക്കൊന്നും സക്സസിൻ്റെ രുചി എന്താണെന്നുള്ളത് അറിയാൻ പോലും സാധിച്ചിട്ടില്ല. അതാണിപ്പോൾ ഗാസ്പറിൻ്റെ കീഴിൽ അവർ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അറ്റ്ലാന്റയിലേക്ക് ഈ ഗാസ്പറിനി കടന്നു വരുന്നു. അദ്ദേഹം ഒരു ഒരു വിപ്ലവം തന്നെ അവിടെ സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ഈ പെർക്കാസിയുടെ പിന്നെ ഇൻവോൾവ്മെൻറ്റും സ്ട്രക്ചറും ഒക്കെ മികച്ച തന്നെയാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹം ഇപ്പോൾ അവിടെ 8 വർഷക്കാലം നിൽക്കുകയാണ് ഗാസ്പറിനി. ഈ 8 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം 3 തവണയെങ്കിലും ടീമുകൾ റീബിൽഡ് ചെയ്തിട്ടുണ്ടാകും. കാരണം അവിടെ നിന്ന് പല താരങ്ങളും പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിയിൽ നിന്ന് പ്ലേയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അവർ എന്താ പറയുക, ഒരു ഒരു സെല്ലിംഗ് ക്ലബ്ബാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എന്താണ് അറ്റ്ലാന്റയെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിപ്പിക്കാൻ പോലും ഗാസ്പറിനിക്ക് സാധിച്ചിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 8 വർഷക്കാലത്തിനിടയിൽ 4 വർഷം അവർ ചാമ്പ്യൻസ് ലീഗിൽ എത്തുന്നു. മാത്രമല്ല ആ ഒരു കോവിഡ് സമയത്തുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ അവർ ക്വാർട്ടർ ഫൈനൽ വരെ എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. PSG-ക്കെതിരെയാണ് അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ എന്താണ്, അവർ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും യൂസ് ചെയ്തിട്ട് അവർക്ക് 10 പേര് വെച്ച് കളിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ സെമി ഫൈനലിലേക്ക് എത്തിയാൽ. അപ്പോൾ അത്തരത്തിൽ മികച്ച രീതിയിലുള്ള പോരാട്ടമൊക്കെ അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പഞ്ചിങ് അബൗത്ത് വെയിറ്റിംഗ് ഇങ്ങനെ ഗാസ്പറിൻ്റെ കീഴിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കപ്പ് ഫൈനലുകളിലേക്കൊക്കെ അവർ എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ കടമ്പ കടക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സീസണിൽ തന്നെ ഈ യൂറോപ്പ ലീഗ് ഫൈനലിന് മുമ്പ് 1 ആഴ്ച മുമ്പായിരുന്നു ഒരു കോപ്പ ഇറ്റാലിയുടെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ എന്താണ്, 1-0 എന്നുള്ള സ്കോറിൽ ഇന്ന് ഡുസാൻ വ്ലാഹോവിച്ചിൻ്റെ ഗോളിൽ യുവൻ്റസിനെതിരെ അവർ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ ആഗണി പിന്നെ വേദന ഒരുപാട് അറ്റ്ലാന്റയുടെ ആരാധകർ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വലിയ വിഷയമായിട്ടല്ല ഗാസ്പറിനി കാണുന്നത്. ഗാസ്പറിനി ഇപ്പോൾ ആ ഒരു ഫൈനലിലേക്ക് വരുന്നതും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിരം ശൈലിയിൽ തന്നെ ഒരു ജീൻസും ഒരു ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യാൻ നിൽക്കുന്നത്. വളരെ കാഷ്വലായിട്ടാണ് ആ മത്സരത്തെ അദ്ദേഹം കാണുന്നത്. പക്ഷേ ഈ യൂറോപ്പ ലീഗ് റൺ അവർ നടത്തിയിട്ടുള്ളത് ആബ്സൊല്യൂട്ട്ലി ഇമ്പാക്റ്റബിൾ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അവർ പരാജയപ്പെടുത്തിയുള്ള ടീമുകൾ നോക്കിക്കഴിഞ്ഞാലും അവർ റുബൻ അമോറിമിൻ്റെ സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അവരാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പോർച്ചുഗീസ് ലീഗിൽ തലപ്പത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവർ ജോഗൻ ക്ലോപ്പിൻ്റെ ഫേവൽ സീസണിൽ ജോഗൻ ക്ലോപ്പിൻ്റെ ലിവർപൂളിനെ കംഫർട്ടബിളായിട്ട് പരാജയപ്പെടുന്ന നമ്മൾ കണ്ടത്. ശരിയാണ്, അവർ അവരുടെ ഹോമിൽ പരാജയപ്പെട്ടെങ്കിലും ആൻഫീൽഡിൽ ചെന്നിട്ട് ലിവർപൂളിനെ ആ ക്രൗഡിന് മുമ്പിൽ ഔട്ട് ക്ലാസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ റുബൻ അമോറിമിനെ ഔട്ട് ക്ലാസ് ചെയ്യുന്നു. അതൊരു മോഡേൺ മാനേജറാണ്. ജോഗൻ ക്ലോപ്പ് 1 of the best managers in the world ആണ്. ആളിനെയും ഔട്ട് ക്ലാസ് ചെയ്യുന്നൊരു ചിത്രം നമ്മൾ കാണുന്നു. പിന്നെ മാർസയ്ക്കെതിരെ സെമി ഫൈനൽ വിജയം സ്വന്തമാക്കുന്നു. ഇപ്പോഴതാ ഫൈനലിൽ എല്ലാവരും വലിയ രീതിയിൽ പുകഴ്ത്തുന്ന ഒരു ഒരു കിടിലൻ മാനേജറാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാർക്കില്ലാത്ത ഷാബിയോ അലോൺസോയുടെ ബയർ ലെവർകുസനെയാണ് കംഫർട്ടബിളായിട്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതും അവരുടെ ആ ഒരു അൺബീറ്റൻ റൺ അവസാനിപ്പിച്ചുകൊണ്ട്. ടാക്ടിക്കലി ഔട്ട് ക്ലാസ് ചെയ്യാൻ ജാൻ പിയറോ ഗാസ്പറിൻ്റെ ടീമിന് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ ചങ്ങായിക്ക് തന്നെയല്ലേ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. എത്ര റീബിൽഡുകൾ അദ്ദേഹം അവിടെ ചെയ്തു എന്നുള്ളതാണ്. ഇനി ഗാസ്പറിനിയുടെ അറ്റ്ലാന്റയിലെ ഈ യാത്രയിൽ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുണ്ടായിരുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഒരു കിരീടം എന്ന് പറഞ്ഞാൽ. അത് പിന്നെ പ്ലേയേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡെറൂൺ, ഹത്തബോയർ, പെസാലിച്ച്, ജിൻസിറ്റി എന്ന് പറയുന്ന അവരുടെ ക്യാപ്റ്റൻ, തൊലോയ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ തുടക്കം മുതൽ ഈ ചങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് മാറ്റങ്ങളോടെ സംഭവിക്കുമ്പോഴും ഇവരൊക്കെ അവിടെ തന്നെ ഗാസ്പറിനിയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു. അറ്റ്ലാന്റയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു. അപ്പോൾ അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഒരു കിരീടം എന്ന് പറയുന്നത്. മാത്രമല്ല എന്താണ്, ഗാസ്പറിനി ഇതിൽ ഇപ്പോൾ ഡെറൂണിന് ഇഞ്ചുറി ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഹത്തബോയറിനെ അദ്ദേഹം പിന്നെ മത്സരത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടു അവസാന നിമിഷങ്ങളിൽ. അതുപോലെ തന്നെ ടൊലോയ്ക്ക് മിനിറ്റ്സ് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു. പെസാലിച്ച് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് പ്ലേ ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ്, ഗാസ്പറിനി സംബന്ധിച്ചോളം ഇവർക്കൊക്കെ ആ ഫൈനലിൽ അവസരം കൊടുക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പിടിവാശിയായിരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ പിന്നെ ഫൈനൽ കടമ്പ കടക്കുമ്പോൾ ഇവരും കൂടെ തൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ചിന്തയുടെ പുറത്തായിരിക്കണം അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹം ഒരു കിടിലൻ മാൻ മാനേജർ കൂടിയാണ്.
അസൽ ടാക്ടീഷ്യനാണ്, പക്ഷെ ഒപ്പം ഒരു കീഴിലും മാൻ മാനേജർ കൂടിയാണ് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ സുന്ദരമായിട്ടുള്ള ആ ഒരു നിമിഷം പിറന്നിരിക്കുകയാണ്. അവസാനം അറ്റ്ലാന്റ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരുപാട് ഫൈനലുകളിൽ ഈ ഗാസ്പറിനി തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഒടുവിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. വാട്ട് എ സ്റ്റോറി അല്ലേ. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ഈ മത്സരത്തിന് ശേഷം ചോദിക്കുന്നുണ്ട് ഇത് ഇപ്പം എന്താ എങ്ങനെ തോന്നുന്നു എന്നുള്ളത്. അതായത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, മാനേജർമാർ അവരുടെ പണിയെ ട്രോഫി കൊണ്ട് മാത്രം ജഡ്ജ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ലാന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് ഇന്ന് വൈകുന്നേരം ഈ കപ്പടിക്കുന്നതിന് വൈകുന്നേരം ഞാൻ എങ്ങനെയായിരുന്നോ അതിലും ബെറ്റർ ഒന്നും ഞാൻ ആയിട്ടില്ല ഈ കപ്പടിച്ചതിന് ശേഷം എന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീമുകൾ കാലാകാലങ്ങളായിട്ട് പഞ്ചിങ് അബവ് ദ വെയ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് മികവ് കൊണ്ട്, അല്ലാതെ പണക്കൊഴുപ്പ് കൊണ്ടല്ല. അപ്പോൾ ഈ ഒരു 8 വർഷക്കാലം ഈ അറ്റ്ലാന്റയുടെ നെറ്റ് സ്പെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 157 മില്യൺ യൂറോസിൻ്റെ പ്രോഫിറ്റാണ് അവർക്കുള്ളത്. അപ്പോൾ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടും അതിനിടയിൽ പ്ലേയേഴ്സിനെ കോച്ച് ചെയ്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്തിട്ട് അവരെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അറ്റ്ലാന്റയ്ക്ക് നേട്ടങ്ങൾ കൈവരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ള മനുഷ്യനാണ് ഗാസ്പറിനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ പണിയാണ്. അപ്പോൾ നമ്മൾ ചില മാനേജർമാരെ അളക്കുമ്പോൾ വെറും ട്രോഫി കൊണ്ട് മാത്രം അളക്കരുത്. ഇത്തരത്തിൽ അവർ ചെയ്യുന്ന പണി എവിടെയാണ് അവരെ ചെയ്യുന്ന പണി അതിലേക്ക് കൂടി കണ്ണോടിക്കേണ്ടതായിട്ടുള്ളതാണ്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ജോബിൽ അദ്ദേഹം ഫെയിലായി, പക്ഷേ അദ്ദേഹത്തിന് പിന്നൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. ഈ ഒരു മികച്ച ഈ ഒരു റണ്ണും ഈ ഒരു നേട്ടമൊക്കെ കണ്ടിട്ട് ഷെയർ ഹോൾഡേഴ്സ് വരുന്നുണ്ട് ക്ലബിൽ, പിന്നെ ഷെയർസ് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ ആരാണ് NBAയിൽ ഈ ബോസ്റ്റൺ സെൽറ്റിക്കിൻ്റെ മുതലാളിയായിട്ടുള്ള, അവരിപ്പോൾ NBA 2008 ശേഷം വിൻ ചെയ്യാൻ പോകുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ചെങ്ങായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ക്ലബിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരും. പിന്നെ ഈ ഒരു കാലയളവിൽ തന്നെ പെർക്കാശി പിന്നെ സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള പ്രകടനവും അവർ ശരിയായി കാഴ്ചവെക്കുകയാണ്, അതുപോലെ യൂറോപ്പിൽ കാഴ്ചവെക്കുകയാണ്. വാട്ട് എ സ്റ്റോറി അല്ലേ. ഇനി അറ്റ്ലാന്റയെ സംബന്ധിച്ചിടത്തോളം 1963 അവർ കോപ്പ ഇറ്റാലിയ കിരീടം സ്വന്തമാക്കുന്നത് ടൊറീനോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് ആ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നത് ആഞ്ചലോ ഡൊമെങ്കിനി എന്ന് പറയുന്ന താരമാണ്. ഇപ്പോൾ അതാ 61 വർഷങ്ങൾക്ക് ശേഷം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം അറ്റ്ലാന്റയുടെ കുപ്പായത്തിൽ അഡമലോ ലുക്മാൻ എന്ന് പറയുന്ന ലണ്ടൻ ബോൺ നൈജീരിയൻ താരം ഹാട്രിക് അടിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ ഈ അഡമലോ ലുക്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെയും കരിയറിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷമാണത്. അതായത് ഈ ചെങ്ങായി ലണ്ടനിൽ ജനിച്ചൊരു ചെങ്ങായാണെങ്കിലും അദ്ദേഹത്തിന് പിന്നെ തുടക്കത്തിൽ നോൺ ലീഗ് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കേണ്ടി വന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ബിഗ് മൂവുകൾ സംഭവിക്കുമ്പോഴും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റൊന്നും ഫുട്ബോൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ചാൾട്ടണിൽ അദ്ദേഹം കളിച്ചു തുടങ്ങുന്നു, പിന്നീട് എവർട്ടണിലേക്കുള്ള ഒരു മൂവ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. പക്ഷേ എവർട്ടൺ വലിയ തോതിൽ ഡിസ്ഫങ്ഷണലായിട്ടൊരു യൂണിറ്റ് ആയിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർ ആ ഒരു സാഹചര്യത്തിൽ അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആർക്കാണ്, വാൾക്കോട്ടിനൊക്കെ അവസരങ്ങൾ കൊടുക്കുന്നൊരു സാഹചര്യങ്ങൾ കണ്ടു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് ലോണിൽ പുറത്തേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ ലോണിൽ അദ്ദേഹം പോയിട്ടും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങോട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്നൊരു ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. അതായത് അദ്ദേഹം പിന്നെ ഫുള്ളമിലേക്ക് പോയി, ലെസ്റ്ററിലേക്ക് പോയി, ലേപ്സിക്കിലേക്ക് പോയി, എവിടെ അങ്ങോട്ട് പച്ചപിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഈ അറ്റ്ലാന്റയിലേക്ക് വരാനുള്ളൊരു തീരുമാനമെടുക്കുന്നത്. അവിടെ ഗാസ്പറിനി എന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോച്ച് ഒരു പ്ലെയറിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു സുന്ദരമായിട്ടൊരു എക്സാമ്പിളാണ്, ഉദാഹരണമാണ് ഈ ലുക്മാൻ എന്ന് പറയുന്ന താരം. ഇപ്പോൾ അതാ യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. സെമി ഫൈനലിൽ അദ്ദേഹം ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. ഫൈനലിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. വാട്ട് എ സ്റ്റോറി. മാത്രമല്ല അദ്ദേഹത്തിനാണെങ്കിൽ കുറേ വേദനകൾ ഈ സീസണിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നൈജീരിയ ആഫ്കോണിലെ ഫൈനലിൽ പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു. കോപ്പ ഇറ്റാലിയ ഫൈനലിൽ യുവൻ്റസുമായിട്ട് അവർ പരാജയപ്പെടുന്നു. പക്ഷേ തേർഡ് ടൈം ലക്കി ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ലുക്മാൻ്റെ കാര്യത്തിൽ. മാത്രമല്ല അത് ലക്കി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെയാണ് യൂറോപ്പ ലീഗ് കിരീടം അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത് ലുക്മാൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള യാത്രയിൽ എത്ര കോൺഫിഡൻസ് ചങ്ങായി കൊടുക്കും, മാത്രമല്ല എത്ര സന്തോഷം വന്നിട്ടുണ്ടാവും ചങ്ങായി എന്നുള്ളതാണ്. കാരണം എങ്ങോട്ടേക്കൊന്നുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ലുക്മാൻ. ഒടുവിൽ ഇറ്റലിയിലെത്തുന്നു, ഗാസ്പറിനിയുടെ ചിറകിൽ ഇത്തരത്തിലുള്ള നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഗ്രേറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഈ സുന്ദരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഗെയിമിൽ എന്നുള്ളതാണ്. 1999 പാർമ, അത് ഒരു ഒരു സ്റ്റാർ ടീമായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഗാസ്പറിനിയുടെ അറ്റ്ലാന്റയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരാണ് അവസാനമായിട്ട് അന്ന് യൂറോപ്പ ലീഗിന് UEFA കപ്പ് എന്നായിരുന്നു പേര്, അവസാനമായിട്ട് ഇറ്റലിയിൽ നിന്നും
യു എഫ് എ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു സൈഡ് ഉണ്ടായിരുന്നത്. അന്ന് പാർമയിൽ ബുഫോൺ ഉണ്ടായിരുന്നു, കനവാരോ കളിക്കുന്നുണ്ടായിരുന്നു, ക്രെസ്പോ കളിക്കുന്നുണ്ടായിരുന്നു. ക്രെസ്പോയായിരുന്നു ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഇറ്റാലിയൻ സൈഡ് യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഷാബി അലോൺസോയുടെ ബയർ ലെവർകുസനെ കംപ്ലീറ്റ്ലി ഗാസ്പറിൻ്റെ ടീം ഔട്ട് പ്ലേ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല ഗാസ്പറിൻ്റെ ടാക്ടിക്സിന് മുമ്പിൽ ബയർ ലെവർകുസൻ എന്നാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. പല ആളുകളും അറ്റ്ലാന്റ ഒരു ഗോൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ഗോൾ അടിക്കുമ്പോൾ ഇത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ള സംഭവമാണ്, ഷാബി അലോൺസോയുടെ ബയർ ലെവർകുസൻ എന്നുള്ള അവർ തിരിച്ചു വരും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു പല ആളുകൾക്കും. പക്ഷെ അത് സംഭവിച്ചില്ല. കാരണം ഗാസ്പറിനി കൃത്യമായിട്ടും ഒരു പ്ലാനോട് കൂടി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആ പ്ലെയേഴ്സിനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഷാബി അലോൺസോയുടെ ചില കണക്കൂട്ടലുകളും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അത് വേറെ കാര്യം, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ ലേറ്റായി പോയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പറഞ്ഞതായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് അറിയുന്നതാണ് ഈ അറ്റ്ലാന്റയുടെ ശൈലി എന്ന് പറഞ്ഞാൽ, അവർ ഒടുക്കത്തെ പ്രസ്സിങ് യൂണിറ്റാണ്. അത് 90 മിനിറ്റ് വരെയും അവരത് മെയിൻറ്റെയിൻ ചെയ്യും, ഒടുക്കത്തെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. അത്തരത്തിലുള്ള ബീസ്റ്റുകളെയാണ് ഗാസ്പറിൻ ഉണ്ടാക്കി വിട്ടുള്ളത്. അതിൽ ഒരു ദയാദാക്ഷിണ്യം അവർ കാണിക്കില്ല. അവരുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അവർ ഫുൾ 90 മിനിറ്റ്സും എല്ലാ എനർജിയും കാഴ്ചവെക്കുന്ന തരത്തിൽ ഉള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ അവരുടെ ഈ മാൻ ടു മാൻ പ്രസ്സിങ്ങിന് മുമ്പിൽ, അവരുടെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ ബയർ ലെവർകുസൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് നമുക്കറിയാം, രണ്ട് ടീമുകളും ഒരു 3-at-the-back ശൈലിയിൽ തന്നെയാണ് കളിക്കുക. ഗാസ്പറിനിയുടെ 3-4-3, 3-5-2 ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഷാബി അലോൺസോയുടെയും കാര്യങ്ങളത്. എന്തായാലും വിങ് ബാക്കുകളും 3 സെൻറ്റർ ബാക്കുകളൊക്കെ ആയിട്ട് തന്നെയാണ് രണ്ട് ടീമുകളും കളിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഈ ഷാബി അലോൺസോയുടെ 3 സെൻറ്റർ ബാക്കുകളെ ബാക്കിൽ നിന്നും ബിൽഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അറ്റ്ലാന്റയുടെ ഫോർവേഡുകൾ. അപ്പോൾ ആരൊക്കെയായിരുന്നു? സ്കമാക്ക കളിക്കുന്നു, ചാർലി ഡി കെറ്റലാര കളിക്കുന്നു, അതുപോലെ തന്നെ ലുക്മാൻ കളിക്കുന്നു ഫ്രണ്ട് ത്രീ ആയിട്ട്. അപ്പോൾ ഇവർ ആഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ബാക്കിൽ നിന്ന് കംഫർട്ടബിൾ ആയിട്ട് ബിൽഡ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ലെവർകുസൻ, അത് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ എന്താണ്, ആ ഒരു സെൻട്രൽ ഏരിയയിലൂടെയുള്ള പ്രോഗ്രഷനും തടയാണ്. കാരണം ആരൊക്കെയാണ്? കുപ്മൈനേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എഡേഴ്സൺ ആണെങ്കിലും, എഡേഴ്സനൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഡ്യുവൽ വിന്നിങ് മെഷീൻ ആയിരുന്നു ഈ മത്സരത്തിൽ എഡേഴ്സൺ എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എജാദ് എനർജി ആയിരുന്നു, എവറി ബ്ലേഡ് ഓഫ് ഗ്രാസ് ചെങ്ങായി കവർ ചെയ്തു എന്ന് നമ്മൾ പറയേണ്ടി വരും. എല്ലായിടത്തും നമുക്ക് എഡേഴ്സിനെ കാണാൻ സാധിക്കുന്നു. പത്രത്തിൽ ആ ഒരു അഗ്രഷനും ആ ഒരു ഫിസിക്കാലിറ്റിയൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫിസിക്കലായിട്ട് ഇവർ കളിക്കുന്നു, അത് പലതും ഫൗളിൽ കലാശിക്കുന്ന സാധനം. അപ്പോൾ ആ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ ബയർ ലെവർകുസൻ്റെ ടെക്നീഷ്യന്മാർക്ക് പാസ് ചെയ്യാൻ സാധിക്കില്ല. അവർ പൊസിഷൻ വളരെ സ്ലോപ്പി ആകുന്നു ഇവരുടെ പ്രസ്സിങ് മുമ്പിൽ. അതേപോലെ തന്നെ വിങ് ബാക്കുകളെ നല്ല രീതിയിൽ തന്നെ പിന്നെ അറ്റ്ലാന്റയുടെ പ്ലെയേഴ്സ് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ടോട്ടലി എന്താ പറയുക, മാൻ ടു മാൻ പ്രസ്സിങ് നമ്മൾ കാണാം. അതേപോലെ തന്നെ ഈ മത്സരത്തിൽ ബയർ ലെവർകുസൻ ചൂസ് ചെയ്തത് ഒരു നാച്ചുറൽ നമ്പർ 9 അല്ല, പകരം ആദ്ലിയാണ് ആ ഒരു ഫോൾസ് 9 ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രിംപോങ് പിന്നെ വിങ്ങറായിട്ട് കളിക്കുന്നു, പക്ഷേ ഇൻസൈഡായിട്ട് കളിക്കുന്ന ഒരു സൈഡാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. റൈറ്റ് സൈഡിൽ ഗ്രിമാൾഡയും അഡ്വാൻസ് ആയിട്ട് കളിക്കുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഈ ആദ്ലിയൊക്കെ ഇസാഖ് ഹെയിൻ ആണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിളായി ഡിഫൻഡ് ചെയ്യാണ്. ഇസാഖ് ഹെയിൻ ഒക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര ഫിസിക്കലായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ ആദ്ലിക്ക് ആ ഒരു ഫിസിക്കാലിറ്റിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയല്ല ഈ ഹോൾഡ് അപ്പിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ്, ഈ പ്രസ്സിനെ മറികടക്കാനായിട്ട് ബയർ ലെവർകുസൻ ലോങ്ങിൽ പോകുന്ന സാഹചര്യത്തിൽ ഈ ലോങ് ബോൾ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യണ്ടേ? ഇപ്പോൾ ബോണിഫാസിനൊക്കെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല എന്നാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ അങ്ങനെ ഷാബി അലോൺസോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ ഫോൾസ് നൈനായിട്ട് അവരിങ്ങനെ ഈ ഡിഫൻഡേഴ്സിനെ, അറ്റ്ലാന്റയുടെ ഡിഫൻഡേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിപ്പിച്ചിട്ട് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാമെന്നുള്ളതായിരിക്കും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ട് അറ്റ്ലാന്റ് ഡിഫൻഡ് ചെയ്യുന്ന നമ്മൾ കണ്ടത്. മാത്രമല്ല ഇവർക്ക് ഹോൾഡ് ചെയ്യാനും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഈ ലോങ് ബോളിനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊസിഷൻ ഈ അറ്റ്ലാന്റ വിൻ ചെയ്യുന്നു. സെക്കൻഡ് ബോളിൽ അറ്റ്ലാന്റ വിൻ ചെയ്യുന്നു. അവരുടെ ആ ഒരു മിഡ്ഫീൽഡിലെ ഹൈറ്റ് അതൊക്കെ അവർക്ക് ഗുണം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഡെറൂൺ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ആ ഒരു കോപ്പ ഇറ്റാലിയയുടെ ഫൈനലിലാണ് ഡെറൂൺ ഇഞ്ചുറി പറ്റിയത്. അപ്പോൾ അത് ഡെറൂനെ സംബന്ധിച്ചോളം ശരിക്കും ആൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ ഗാസ്പറിനിയുടെ ഈ ഒരു റെവല്യൂഷനിൽ തുടക്കം മുതലെയുള്ള ഒരു ചങ്ങായാണ്, ഒരു അറ്റ്ലാന്റ ലെജൻഡാണ്. മാത്രമല്ല ആ മത്സരത്തിൽ ഇഞ്ചുറി പറ്റിയതിന് ശേഷം ട്രെയിനിങ് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കാണിക്കാനായിട്ട് അറ്റ്ലാന്റയുടെ ആരാധകരൊരു ബാനറും കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫുട്ബോളിൽ സുന്ദരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ആ ഒരു പിന്നെ ബാനറിൽ പറയുന്നുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ, കമ്മിറ്റ്മെൻറ്റും ത്യാഗവും വിയർപ്പിൽ നിറഞ്ഞ കുപ്പായവും, ഡെറൂൺ നിങ്ങൾ ഇതിനകം തന്നെ ട്രോഫി ഉയർത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ വേർഡ്സ് അല്ലേ ഫൈനലിന് മുമ്പായിട്ട് ഒരു ചെങ്ങായിക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഡെറൂൺ ശരിക്കും വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ടീം കപ്പടിക്കുന്ന അദ്ദേഹം കാണാണ് ആ മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കുപ്മൈനേഴ്സും എഡേഴ്സിനൊക്കെ ഉണ്ടാക്കുന്നത് കാണാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിലും പ്രസ്സിങ്ങിന് മുമ്പിലും ബയർ ലെവർകുസൻ സ്ട്രഗിൾ ചെയ്യുന്നു. ഇനി ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് വന്നത് എന്നതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 12th minute ആണ്, കോർണർ ലഭിക്കുകയാണ്.
അറ്റ്ലാന്റിക്. അപ്പോൾ ആ കോർണറിൽ അഗെയിൻ മൂന്ന് തവണയാണ് ഹെഡർ വിൻ ചെയ്തത് അറ്റ്ലാന്റ, മൂന്ന് തവണ. അപ്പോൾ അങ്ങനെ പിന്നെ ആ ഒരു ബോള് ആ ഒരു റൈറ്റ് വിങ് ഏരിയയിലേക്ക് പോകും. ഗ്രൂപ്പ് മൈനേഴ്സ് ഇൻസൈഡ് റൈറ്റിൽ നിൽക്കുന്ന സപ്പക്കോസ്റ്റയെ പിക്ക് ചെയ്യും. സപ്പക്കോസ്റ്റ റൈറ്റ് വിങ് ബാക്കാണ്. ആൾ അതുമായിട്ട് ആ ബൈലിൻ്റെ അടുത്തേക്ക് പോയതിന് ശേഷം അവിടെ എന്താണ്, വ്രിഡ്സിനെ സംബന്ധിച്ചോളം സപ്പക്കോസ്റ്റയെ ട്രാക്ക് ചെയ്യാൻ അവിടെ വിട്ടുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ സപ്പക്കോസ്റ്റ ബൈലിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു, ഒരു ക്രോസ് കൊടുക്കുന്നു, ലോ ക്രോസ്. അവിടെ പലാസിയോസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ, ബയലബിക്കസിൻ്റെ അർജൻറ്റീനിയൻ മിഡ്ഫീൽഡർ സംബന്ധിച്ചോളം ആൾക്ക് തൻ്റെ പുറകിൽ എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലേ അത് പോകുന്നു. അങ്ങനെ ലുക്ക്മാൻ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ വന്നിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ഫിനിഷ്, ബ്യൂട്ടിഫുൾ ഗോൾ. അവിടെ ലെവൽക്കോസ് സംബന്ധിച്ചോളം ഡിഫെൻഡിങ് കോൺസെൻട്രേഷൻ ലെവൽ നഷ്ടപ്പെട്ടത് ഒരു പ്രശ്നമാണ്. മൂന്ന് തവണയാണ് അവർ ഏരിയൽ ഡ്യുവൽ അവിടെ നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ 12-ാമത്തെ മിനിറ്റിൽ ലീഡ് എടുക്കുന്നു. പക്ഷേ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, തിരിച്ചു വരും എന്നുള്ളതാണ്. പിന്നെ ഇതിനിടയിൽ ഇവർ ഈ അറ്റ്ലാന്റയുടെ ഡിഫൻസിനെ പിന്നെന്താ പറയുക, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അറ്റ്ലാന്റ ഡിഫൻസിൻ്റെ പുറകിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു തവണ ഈ ഫ്രിംപോങ് പുറകിലൂടെ പോകുന്നുണ്ട്, ഈ അറ്റ്ലാന്റയുടെ ഡിഫൻസിൻ്റെ പുറകിലൂടെ. ആ ഒരു സാഹചര്യത്തിൽ ഫിൻപോങ് ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു, അത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഗ്രിമാൾഡ് വന്നിട്ട് അടിക്കാൻ ശ്രമിച്ചത് അദ്ദേഹം മിസ്ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഒരു ഹാഫ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 25-ാമത്തെ മിനിറ്റിൽ അറ്റ്ലാന്റ ഡബിൾ ചെയ്യുന്നതാണ്, ലീഡ് ഡബിൾ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അഗെയിൻ അഡമല ലുക്മാൻ തന്നെയാണ് ഗോൾ അടിക്കുന്നത്, പക്ഷേ ഇത് ബ്യൂട്ടിഫുൾ ഗോളാണ്. വാട്ട് എ സ്ട്രൈക്ക്! അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ലഭിക്കുന്നതിന് സാധിക്കുന്നില്ല. അപ്പോൾ അവർ ലോങ് പോകുന്നു, കീപ്പർ ലോങ് പോകുന്നു. അപ്പോൾ ആ മിഡ്ഫീൽഡ് ഏരിയയിൽ ആദ്ലി അവിടെ ഹെഡർ വിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ആദ്ലിക്കറിയാം തൻ്റെ പുറകിലൂടെ ആ ഒരു ഡിഫൻഡർ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടും കോൺഫിഡൻസോട് കൂടിയിട്ട് ആ ഒരു ഹെഡർ തൻ്റെ ഒരു ടീംമേറ്റിനും പ്ലേസ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഹെഡർ നേരെ ലുക്മാനിലേക്കാണ് വന്നുകൊണ്ടത്. വ്രിഡ്സ് കാലൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കിയിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം നടത്തി, പക്ഷേ അത് നേരെ ലുക്മാനിലേക്ക് പോകുന്നു. ലുക്മാൻ അത് ആ ഒരു ലെഫ്റ്റ് ഹൗസ് പ്ലേസിലാണ് റിസീവ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഷാക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഷാക്കെ നട്ട്മുഗിയാണ്. കട്ട് ഇൻസൈഡ് എന്നോട് കൂടിയിട്ട് ഷാക്കെ നട്ട്മുഗി കൂടി ചെയ്തിട്ട് അദ്ദേഹം തൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് ബാങ് ഒരു കേളർ സാധനം, വാട്ട് എ ഗോൾ! കാരണം ആ ഒരു ഫസ്റ്റ് ഗോൾ അടിച്ചതിൻ്റെ കോൺഫിഡൻസിന് ചങ്ങായിക്ക് അവിടെ ബ്യൂട്ടിഫുൾ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഷാക്കെ സംബന്ധിച്ചോളം ഒരു വളരെ മോശം ഗെയിം ആയിരുന്നു അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ടായത്. പൊസഷനിൽ സ്ലോപ്പി ആയിരുന്നു, ഡിഫെൻസീവ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും എടങ്ങറായിട്ടുണ്ട് ഷാക്ക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സ്റ്റാനിസിച്ച് റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കുന്ന സ്റ്റാനിസിച്ച് ഒന്ന് എന്താ പറയുക, ഇൻവേർട്ട് ചെയ്തിട്ട് കളിക്കാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ ലെവിക്കസിന് വേണ്ടി നടത്തി നമ്മൾ കണ്ടു, പക്ഷെ അതൊന്നും വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇതിനിടയിൽ 35-ാമത്തെ മിനിറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ചാൻസ് ഗ്രിമാൾഡോക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഗ്രിമാൾഡോയുടെ റണ്ണ് നല്ല രീതിയിൽ പിക്ക് ചെയ്യുന്നു, അപ്പോൾ കീപ്പർ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ കീപ്പറിൻ്റെ മുകളിലൂടെ ചിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രിമാൾഡോയുടെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഗ്രിമാൾഡ് ചിപ്പ് ചെയ്യുന്നു, പക്ഷേ അത് കംഫർട്ടബിളി കീപ്പർ ഹാൻഡിൽ ചെയ്താണ്. നമ്മൾ അതൊരു കൺവിക്ഷൻ ഇല്ലാതെയാണ് അത് ചിപ്പ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ ഗ്രിമാൾഡോ കീപ്പറിൻ്റെ മുകളിലൂടെ അത് വലയിലേക്ക് ആക്കാൻ ശ്രമിച്ചത്. അങ്ങനെ അവിടെ ശബരിൻസ് ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നു ശബരിൻസിൻ്റെ മുഖത്തേക്ക് ക്യാമറ മാറ്റുന്ന സാഹചര്യത്തിൽ. ഇതൊരു അങ്ങനെ ഹാഫ് ടൈം കഴിയുന്നു, സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ള തീരുമാനം പിന്നെ രണ്ട് മാനേജർമാരും എടുക്കുന്നു. കൊലാസിനാച്ചിനെ പിൻവലിച്ചിട്ട് സ്കാൽവിനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അറ്റ്ലാന്റ. അപ്പം സ്റ്റാനിസിച്ചിനെ മാറ്റിയിട്ട് ലെവക്കിയസൻ ബോണിഫാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് അത്യാവശ്യമായിട്ടുള്ളൊരു മൂവായിരുന്നു, കാരണം ബോണിഫാസിൻ്റെ ആ ഒരു പ്രസൻസ് അവിടെ ആവശ്യമായിരുന്നു ലെവക്കിയസ് സംബന്ധിച്ചോളം ബോൾ ഹോൾഡ് ചെയ്യാനും അതിൽ ഇവരുടെ ഈ അറ്റ്ലാന്റയുടെ പ്രസനം മറികടന്നിട്ടുള്ള ലോങ് ബോളുകൾ സ്റ്റിക്ക് ഓൺ ചെയ്യിപ്പിക്കാനും ബാക്കിയുള്ള ടീംമേറ്റ്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും കളിയിൽ കൊണ്ടുവരാനൊക്കെ ബോണിഫാസിൻ്റെ പ്രസൻസ് ആവശ്യമായിരുന്നു. അത് കണ്ടിട്ട് ആ ഒരു മാറ്റം വരുത്തുന്നു. അങ്ങനെ ഇതിനിടയിലാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു സംഭവം എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബ്രിഡ്സിനൊക്കെ ആൾക്കൊന്നും സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അറ്റ്ലാന്റ. അതിപ്പോൾ ഡിൻസിറ്റി ആണെങ്കിലും പിന്നെ ഇപ്പോൾ സ്കാൽബിനി വന്നിട്ട് സ്കാൽബിനി ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ മാൻ മാർക്കിയാണ് ചെങ്ങായന്. ശരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, അദ്ദേഹത്തെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ടേൺ ചെയ്തിട്ട് മൂവ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു മത്സരത്തിനാണ്. അപ്പോൾ ബേസിക്കലി ഈ അഗ്രസീവ് മാൻ മാർക്കിങ് തന്നെയാണ് പിന്നെ പണി കൊടുത്തത് ലെവക്കിയസിന്. അതുപോലെ ഒടുക്കത്തെ പ്രസ്സിങ്, ഒടുക്കത്തെ എനർജി, അതോടൊപ്പം ആ ഒരു ഫിസിക്കാലിറ്റിയും അത് ഹാൻഡിൽ ചെയ്യാൻ ലെവക്കിയസിന് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ ബാൽ ലെവക്കിയസിൻ ഈ ഒരു അറ്റ്ലാന്റയുടെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള മൊമെൻറ്റ്സ് ഒന്നും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലാന്റ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നു, ഈ പൊസഷൻ കൂടുതലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ലെവക്കിയസിന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു 5-4-1 എന്നുള്ള രീതിയിൽ നല്ല ഷേപ്പിൽ ഡിഫെൻഡ് ചെയ്യുകയാണ് അറ്റ്ലാന്റ. അറ്റ്ലാന്റ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ആ ഒരു വൈഡ് ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യുന്നു, പക്ഷേ എന്താണ് ഓഫ് ദ ബോൾ അവർ പിന്നെ ആ ഒരു
സെൻറ്റർ ഓഫ് ദ പിച്ചൊക്കെ അങ്ങോട്ട് പാക്ക് ചെയ്യുന്നു. അവർ ഓൺ ദ ബോൾ കിട്ടുമ്പോൾ അവരുടെ രണ്ട് വിങ്ങിലാണ് കൂടുതലും കളി നടക്കുക. അതിപ്പോൾ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പാസിംഗ് സീക്വൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോൾ കിട്ടുന്ന കാര്യത്തിൽ പാസിങ്ങുകളൊക്കെ നടക്കുക ഏതെങ്കിലും ഒരു വിങ്ങിലായിരിക്കും, ആ ഒരു ഏരിയയിലൂടെ ആയിരിക്കും അവരെ അറ്റാക്ക് ചെയ്യുക. പക്ഷേ ബോൾ പോകുന്ന കാര്യത്തിൽ അവരെ ഒരു മിഡ് ഏരിയ ആയിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഓപ്പോസിറ്റ് ടീം നോക്കുന്നത്, അതിലൂടെ അറ്റാക്ക് ചെയ്യാൻ സ്പേസ് ഇല്ലാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനെ കെറ്റ്ലാരെ പിൻവലിച്ചിട്ട് പെസാലിച്ചിനെ കൊണ്ടുവരുന്നു. ഈ പെസാലിച്ച് മൂന്നാമത്തെ ഗോളിൽ ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വരാം. ഇതിനിടയിൽ ബാലപിക്കസിനാണെങ്കിൽ 69-ാമത്തെ മിനിറ്റിൽ ഹ്രോസേക്കിനെ കൊണ്ടുവരാണ്. അതുപോലെ ആൻഡ്രിച്ചിനെ മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്നു പലാസിയോസിനെ പിൻവലിച്ചിട്ട്. അപ്പോൾ ഈ ഹ്രോസേക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടൂമൻ ഫോർവേഡിലേക്ക് മാറുകയാണ് ബാലപിക്കസിന്. അപ്പോൾ എന്താണ് ഈ അറ്റ്ലാന്റയുടെ ഡിഫൻഡേഴ്സിനെ അങ്ങോട്ട് ഒക്യുപ്പൈ ചെയ്യാം. അങ്ങനെ പിന്നെ എന്താ പറയുക, ഇവരുടെ ആ ഒരു കോമ്പിനേഷനിലും വഴിയിലൂടെയും അറ്റ്ലാന്റയുടെ ഡിഫൻസിനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് ചാൻസൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവരിങ്ങനെ കമ്പൈൻ ചെയ്ത് കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് 75-ാമത്തെ മിനിറ്റിൽ ആ ഒരു കില്ലർ ഗോൾ പറക്കുന്നത്, ലുക്മാൻ തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കുന്നത്. അതെങ്ങനെ വരുന്നു വെച്ചാൽ അത് അറ്റ്ലാന്റയുടെ ഭാഗത്ത് നിന്ന് കൗണ്ടർ അറ്റാക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്, ക്ലിനിക്കലായിട്ടുള്ള കൗണ്ടർ അറ്റാക്കിംഗ്. ഈ പെസാലിച്ചിൻ്റെ ഒക്കെ ചെൽസിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു ചങ്ങായാണ്, അത് വേറെ കാര്യം. ചെൽസി നിരവധി ലോണിലേക്ക് കയറ്റി വിട്ടുള്ള ആളാണ് പെസാലിച്ച്. അപ്പോൾ പെസാലിച്ചിൻ്റെ ആ ഒരു ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അവിടെ ഹിൻകാപ്പിയുടെ അടുത്തുനിന്ന് ബോൾ വിൻ ചെയ്യുന്നു, പിന്നെ പെസാലിച്ച് അവിടെ ബാലപിക്കസിൻ്റെ ഒരു അറ്റാക്കിനുള്ള ശ്രമമായിരുന്നു. വിൻ ചെയ്യുന്നതിന് ശേഷം ഈ സ്കമാക്ക എന്ന് പറയുന്ന അറ്റ്ലാന്റയുടെ സ്ട്രൈക്കർ ഈ മത്സരത്തിൽ വലിയ ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കമാക്ക ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യങ്ങൾ പല അവസരങ്ങളും നമ്മൾ കാണുന്നത്, അതേപോലെ അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അദ്ദേഹം ട്രിപ്പിൾ ചെയ്ത് പോയിട്ട് അത്ര പേസൊന്നുമില്ല, പക്ഷേ അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് റൈറ്റ് ടൈമിൽ ആ ബോൾ തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ട് ലുക്മാനിന് കൊടുക്കുന്നു. അപ്പോൾ തപ്സോബ എന്ന് പറയുന്ന പിന്നെ ഡിഫൻഡർ അനുസരിച്ചോളം ഈ ലുക്മാൻ്റെ രണ്ടാമത്തെ ഗോള് ആ ഒരു റൈറ്റ് ഫുട്ട് കാണിച്ചു കൊടുത്തപ്പോൾ റൈറ്റ് ഫുട്ടിൽ അദ്ദേഹം ബാങ്കർ അടിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഇത്തവണ അദ്ദേഹം ആ ഒരു റൈറ്റ് സൈഡ് കാണിച്ചു കൊടുക്കുന്നില്ല, നീ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിക്കോ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു സ്റ്റെപ്പ് ഓവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് ഒരു ബും ലെഫ്റ്റ് ഫുട്ട് കൊണ്ടൊരു സാധനം അടിച്ചു കയറ്റാണ്. ഗ്രേറ്റ്, മറ്റൊരു ബാങ്കർ, ലുക്മാൻ്റെ ഹാട്രിക് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഇനിയൊരു തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഈവൻ ബാലവിക്കേഴ്സിൻ്റെ കട്ടാരാധകർ പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വീണ്ടും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പല മത്സരങ്ങളിലും ഷാബി അലോൺസോയെ രക്ഷിച്ചിട്ടുള്ള ഷിക്കിനെ കൊണ്ടുവരുന്നു, ടെല്ലയെ കൊണ്ടുവന്ന് നോക്കുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ ആ മത്സരം 3-0 എന്നുള്ള സ്കോറിന് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഫിസിക്കലായിരുന്നു അറ്റ്ലാന്റ. ഇതിൽ അവർ ഫിസിക്കലായിട്ട് കളിക്കുന്നതോടൊപ്പം എഡേഴ്സനും കൂപ്പ്മൈനേഴ്സും ആ ഒരു മിഡ്ഫീൽഡിൽ അമ്പല്യൂബിളായിട്ടാണ് കളിച്ചത്. അതിൽ തന്നെ എഡേഴ്സിൻ്റെ പലരും പറയുന്നത്, ഒരുപാട് അറ്റ്ലാന്റയുടെ കളി ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ പലരും പറയുന്നത് എഡേഴ്സിൻ്റെ അറ്റ്ലാന്റ കുപ്പായത്തിലെ ഏറ്റവും മികച്ച മത്സരമായിരുന്നു യൂറോപ്പ ലീഗ് ഫൈനൽ എന്നുള്ളതാണ്. എല്ലാ ബ്ലേഡ് ഓഫ് ഗ്രാസും ചങ്ങായി കവർ ചെയ്തു. ഗാസ്പെരിനിയുടെ കൊച്ചിങ് മികവ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുകയാണ്. ചെങ്ങായി ഒന്നും അധികം കാലം അറ്റ്ലാന്റിൽ നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ കംഫർട്ടബിളായിട്ട് ഗാസ്പെരിൻ്റെ ടീം ബാലപിക്കസിൻ്റെ ആ ഒരു അൺബീറ്റൺ റൺ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഷാബി അലോൺസോയ്ക്ക് കുറേ ലേൺ ചെയ്യാനുണ്ട്. ഷാബി അലോൺസോയുടെ ടീം ഓൾറെഡി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ജർമ്മൻ ജയൻസ് ആയിട്ടുള്ള ബയൺ മ്യൂണിക്ക് പോലും സാധിക്കാത്ത പണിയാണ് ഷാബി അലോൺസോയുടെ ലെവർകുസൻ ഈ സീസൺ ചെയ്തിട്ടുള്ളത്. അൺബീറ്റൺ ആയിട്ട് ഇൻവിൻസിബിളായിട്ട് അവർ ബുണ്ടസ്ലീഗ കിരീടം നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ബുണ്ടസ്ലീഗയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതോ ലെവർകുസൻ്റെ ആദ്യത്തെ ബുണ്ടസ്ലീഗ കിരീടമാണ്. അത്തരത്തിലുള്ള ചരിത്ര നേട്ടവും 51 മത്സരങ്ങളുടെ അൺബീറ്റൺ റണ്ണൊക്കെ അവർ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ സംബന്ധിച്ചോളം ഇതൊരു അൺബിലീവബിൾ സീസണാണെന്ന് നമുക്ക് സംശയമില്ല. അവർക്ക് സ്റ്റിൽ ഡബിൾ നേടാനുള്ള അവസരമുണ്ട്. അവർക്ക് ആ ജർമ്മൻ കപ്പ് ഫൈനലുണ്ട്, അത് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡബിൾ നേടി ഈ സീസൺ അവസാനിപ്പിക്കാൻ പറ്റും. ഒരു ഇൻവിൻസിബിൾ ട്രബിൾ എന്നുള്ളൊരു നേട്ടമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. അത് തല്ലിക്കെടുത്തിരിക്കുകയാണ് ഗാസ്പെരിനിയുടെ അറ്റ്ലാന്റ. അപ്പോൾ ഇനി ഗാസ്പെരിൻ അറ്റ്ലാന്റിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.